അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങൾ, ഒട്ടുമിക്ക ആളുകളും പരാതിപ്പെടുന്ന ഒന്നാണ് കാശുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ അതിലൊരു ബറക്കത്തില്ല, ഒരു ഖൈർ പുരോഗതി കാണില്ല. ചില ആളുകൾക്കൊക്കെ നല്ല ആകർഷണീയ ശമ്പളം കാണും, പക്ഷേ മാസം അവസാനമാകുമ്പോഴേക്ക് അത് എവിടെ പോയി, എന്തായി എന്നറിയില്ല. ഒരു സേവിങ് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ തന്നെ ഭംഗിയായിട്ട് നടക്കൂല. നമുക്ക് കിട്ടുന്ന കാശിൽ കുറച്ച് സേവ് ചെയ്താലല്ലേ പിന്നീട് നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഒക്കെ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സേവ് ചെയ്യാൻ പോയിട്ട്, എടുത്തു വെക്കാൻ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ തന്നെ വളരെ ഞെരുങ്ങിയ അവസ്ഥയിൽ പോവുകയാണ്. ഇത് നമുക്ക് തലവേദന ഉണ്ടാക്കും. അപ്പൊ നമ്മളൊക്കെ പറയും, ഓട്ടക്കൈയാണിൻ്റെത്, എത്ര കിട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ പറയും. ഏതായാലും അള്ളാഹു തആല നമുക്ക് കിട്ടുന്ന സമ്പത്തിലൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. ബർക്കത്തും ഖൈറും ചോർന്നു പോയാൽ പിന്നെ കിട്ടുന്നതിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടാവൂല. എത്ര കിട്ടിയാലും ചില ആളുകൾക്ക് വളരെ കുറച്ചേ കിട്ടൂ, പക്ഷേ അതിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകുമ്പോൾ അത് വലിയൊരു വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിക്കും. കിട്ടുന്നതിൽ അള്ളാഹു തആല ബർക്കത്തും ഖൈറും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഏതെങ്കിലും ഒരു വസ്തു സ്വപ്നം കണ്ടാൽ നമ്മുടെ കിട്ടുന്ന മുതല് ഖൈറും ബർക്കത്തും ഉണ്ട് എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാവുമോ? നമ്മുടെ സംശയമാണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഒന്ന് പറയാം, നമ്മൾ കാണാനും കൂടുതൽ സാധ്യതയുണ്ടാകും. ഖലീൽ ഇബ്നു ഷാഹിന ലാഹിരി എന്ന ഒരു കിതാബിൽ, ഇഷാറാത്ത് ഫി ഇൽമിൽ ഇബാറാത്ത് എന്ന് പറയുന്ന കിതാബിൽ, സുർക്കയുടെ അധ്യായത്തിൽ പറയുന്നു, ഫസലും ഫി റുഇയൽ ഖല്ല്, ഖല്ല് എന്ന സുർക്കാന്ന്, സുർക്ക സ്വപ്നം കാണുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ അവിടെ പറയുന്നു, വഇൻ റഅ, ഒരാൾ കണ്ടത്, അന്നഹു യഅ്കുലുൽ ഖല്ല, അവൻ സുർക്ക കഴിക്കുന്നതായിട്ട്, സുർക്ക കുടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സുർക്കയിലെ കുറച്ച് സവാള ഉള്ളിയൊക്കെ വെട്ടിയിട്ടുണ്ട് മുളകിട്ടിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരിചയമുള്ള ഒരു കൂട്ടാനാണത് എല്ലാവർക്കും പറയാം. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്താൽ എന്താ, ഫഇന്നഹു യഊലു ബിൽ മാലി ലദി യകൂനു ഫീഹി ഖൈറു വബറകത്തു. ഉണ്ടോ? നല്ല വ്യാഖ്യാന. അവനക്ക് മുതലെത്തിച്ചേരും എന്ന് മാത്രമല്ല, അല്ലദി, ഏതാണ് ആ മുതല്, യകൂനു ഫീഹി ഖൈറു വബറകത്തു, അതിലെന്താകും, ഖൈറും ബർക്കത്തും നല്ലോണം ഉണ്ടാകും. അപ്പോൾ ഖൈറും ബർക്കത്തും ഉണ്ടാകുന്ന ഒരു സ്വപ്നം തന്നെയാണത്. അതിനേക്ക് തെളിവിടിച്ച എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ തെളിവ്, ലി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളുടെ ഹദീസിൽ ഉണ്ട്, നിഅമൽ ഇദാബ് അൽ ഖല്ലു. ഈ ഹദീസിന്റെ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്, നിഅമൽ അദാബ് അൽ ഖല്ലു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമി സഗീറിലൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. പലയിടത്തും ഉണ്ട് ഈ ഹദീസ്, സിയുത്തിന്റെ ജാമി സഹീറിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിലൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പല തിബിന്റെ കിതാബിലും ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ തിബ്ബുൻ നബവി, ഇമാം സുയൂത്തിയുടെ തന്നെ തിബ്ബുൻ നബവി, അബൂ നഈം തങ്ങളുടെ തിബ്ബുൻ നബവി, ഇങ്ങനെ ഒരുപാട് തിബ്ബുൻ നബവി, നബി തങ്ങളുടെ ചികിത്സാമുറകൾ എന്ന് പറഞ്ഞ പല കിതാബുകളുണ്ട്, അതിലൊക്കെ ഉണ്ട് ഈ പറയുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, സുർക്ക നല്ലതാണ്, ഭക്ഷണത്തിലേക്ക് നല്ലതാണ്, നിഅമുൽ ഇദാം അൽ ഖല്ലു എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ സ്വപ്നവ്യാഖ്യാനം പറയുമ്പം അതിൽ കൊടുത്തത് മുതലാണെന്ന് മാത്രമല്ല ആ മുതലിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകുമെന്നത്. അപ്പം ഈ സ്വപ്നം കണ്ടാൽ നല്ലതാണ് എന്നർത്ഥം, കണ്ടു കിട്ടിയാൽ നല്ലത്. നമ്മൾ കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കണ്ടതല്ല കാണാം, അല്ല നമ്മൾ വിചാരിച്ചതല്ല കാണാം, നമ്മൾ വിചാരിക്കുന്നതിന് നേരെ എതിരും ഉൾട്ടൊക്കെ നമ്മൾ കാണും. നല്ലത് കാണാൻ വേണ്ടി പഠിച്ചവനോട് പറയുകയും നല്ലത് കാണാനുള്ള ദിക്റും ഔറാദുകളൊക്കെ നമ്മളൊക്കെ പറഞ്ഞുതന്നുണ്ടല്ലോ, കിതാബിൽ മഹാന്മാർ പറഞ്ഞൊക്കെ, അതൊക്കെ ചെല്ലുക, നല്ലതാക്കുക, അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അല്ലാഹു അലം.